നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും സംസ്ഥാനത്ത് പിടിമുറുക്കുകയാണ് കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിക്ഷേപകരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു രാവിലെ ബാങ്കിലെത്തിയ നാല് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ നിക്ഷേപകരെ നേരിൽ കണ്ടാണ് ഈ ഒരു നിക്ഷേപവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ബാങ്കിൽ പരിശോധന നടക്കുകയാണ് ബുധനാഴ്ച ബാങ്ക് രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നു അതിന് പിന്നാലെയാണ് പിറ്റേ ദിവസം നിക്ഷേപകരെ കൂടി ചോദ്യം ചെയ്തത് മാർനെല്ലൂർ പോലീസിൽ പരാതി നൽകിയ അറുപത്തിനാല് നിക്ഷേപകർ അവരെയാണ് ഇ ഡി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് നിക്ഷേപത്തിൻ്റെ പലിശയുടെയും വിവരങ്ങൾ എല്ലാവരിൽ നിന്നും ചോദിച്ചറിയുകയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ലക്ഷ്യം ചിട്ടി പിടിച്ച നിക്ഷേപങ്ങളെക്കുറിച്ചും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വലിയ രീതിയിലുള്ള അന്വേഷണമാണ് നടത്തിയത് ഇ ഡിയുടെ നോട്ടീസ് കിട്ടിയതനുസരിച്ച് എത്തിച്ചേർന്ന എല്ലാവർക്കും ചോദ്യാവലി നൽകിയിരുന്നു പത്തോളം ചോദ്യങ്ങൾ അച്ചടിച്ച പട്ടികയായിരുന്നു നിക്ഷേപകർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈമാറിയത് ഇതിൽ നിക്ഷേപ തുക കാലയളവ് വരുമാനത്തിന്റെ സ്രോതസ് പലിശയായി തിരികെ കിട്ടിയ തുക ചിട്ടി നിക്ഷേപം വായ്പാ വിവരങ്ങൾ പലിശ നിരക്ക് തുടങ്ങിയ ചോദ്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ചോദ്യാവലി ഉൾപ്പെടുത്തിയിരുന്നു അത് പൂരിപ്പിക്കുക എന്നതായിരുന്നു നിക്ഷേപകരുടെ ദൗത്യം എല്ലാവരോടും ഇതിന്റെ വിശ വിശദാംശങ്ങൾ എഴുതി നൽകണമെന്നും ഇ ഡി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുകയുണ്ടായി പോലീസിലും മറ്റിടങ്ങളിലും നിക്ഷേപം തിരികെ കിട്ടാനായി നൽകിയ പരാതികളുടെ വിശദാംശങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവരിൽ നിന്നും ആവശ്യപ്പെട്ടിരുന്നു മാത്രമല്ല നിക്ഷേപ വിവരങ്ങളുടെ മുഴുവൻ രേഖകളുടെയും പകർപ്പ് നൽകണമെന്ന നിർദ്ദേശവും ഇ ഡി മുന്നോട്ട് വച്ചിരുന്നു നിക്ഷേപകരുടെ പാൻ കാർഡ് ആധാർ രേഖ നൽകണമെന്നും ഈ ഒരു കാര്യത്തിൽ സൂചിപ്പിച്ചിരുന്നു ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പൂർണ്ണമായും നൽകണമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ നിക്ഷേപകരോട് ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും ചോദ്യാവലി പൂരിപ്പിച്ച് രേഖകൾ സമർപ്പിച്ചു നിക്ഷേപകർ അവിടുന്ന് മടങ്ങുകയും ചെയ്തു എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ ചോദ്യം ചെയ്യൽ അതുപോലെ തന്നെ അവ അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക പരിശോധന നടത്തുക എന്നീ ദൗത്യങ്ങൾ ഇപ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുള്ള സർവീസ് സഹകരണ ബാങ്കിൽ നടത്തുകയാണ് എന്തായാലും ഇ ഡി പരിശോധന തുടരുമെന്ന് തന്നെയാണ് വിവരം പോലീസിൽ പരാതി നൽകാത്ത പല നിക്ഷേപകരും വ്യാഴാഴ്ച ഇ ഡി ഉദ്യോഗസ്ഥരെ കാണാൻ എത്തി എന്നതും ശ്രദ്ധേയമാണ് ഇവരോടും രേഖകൾ സമർപ്പിച്ച് ചോദ്യാവലി പൂരിപ്പിച്ച് നൽകാൻ വ്യക്തമാക്കി അതേസമയം കഴിഞ്ഞ നവംബറിലായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അധികൃതർ കണ്ഡല ബാങ്കിലും മുൻ പ്രസിഡന്റ് എൻ ഫസുരാഗിന്റെ വീട്ടിലും പരിശോധന നടത്തിയത് ആദ്യഘട്ടത്തിൽ ഇ ഡി പരിശോധന നടന്ന ഒരു വർഷത്തിന് ശേഷമായിരുന്നു കണ്ടലിലേക്ക് വീണ്ടും ഇ ഡി എത്തിയത് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ബാങ്കിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നിക്ഷേപകർക്ക് ഇതുവരെ തുക മടക്കി കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയം അതേസമയം ഈ ഇടയ്ക്ക് കണ്ടല സർവീസ് ആകർന്ന ബാങ്കിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയിരുന്നു ക്രൈംബ്രാഞ്ച് സംഘം ബാങ്ക് ജീവനക്കാരെ ചോദ്യം ചെയ്തു ബാങ്കിൽ ക്രമക്കേട് നടന്നു ഇ ഡിയും ബാങ്കിൽ പരിശോധന നടത്തിയതിനു പിന്നാലെയായിരുന്നു ക്രൈംബ്രാഞ്ചും നേരത്തെ നടപടി സ്വീകരിച്ചത് കണ്ടല ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ സി പി ഐ നേതാവും പ്രസിഡന്റുമായ എൻ ഫാസുരാങ്ങനെ ഇ ഡി ചോദ്യം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യാൻ കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്ന നോട്ടീസ് നൽകിയിരുന്നു മാത്രമല്ല അദ്ദേഹത്തിനൊപ്പം മകനും ഹാജരാകണമെന്നടക്കമുള്ള നിർദ്ദേശമായിരുന്നു ഇ ഡി നൽകിയത് ബാങ്കിലെ മുപ്പത്തിയഞ്ചു കോടിയോളം രൂപ ഫാസുരാങ്ങൻ തിരിമറി നടത്തിയെന്നും ഈ പണം കൈകാര്യം ചെയ്തത് മകനാണെന്നുമായിരുന്നു ഇഡിയുടെ നിഗമനം മകന്റെ എഴുപത് ലക്ഷത്തോളം രൂപ വില വരുന്ന ആഡംബര കാറ് ഇ ഡി സീൽ ചെയ്തിരുന്നു മാത്രമല്ല മുപ്പത്തിയൊമ്പത് മണിക്കൂറോളം ഇ ഡി പരിശോധന നടത്തിയെന്നതും ശ്രദ്ധേയമാണ് ഏഴിടങ്ങളുടെ പരിശോധന നേരത്തെ അവസാനിപ്പിച്ചിരുന്നു ഭാസുരാങ്ങന്റെ കണ്ടലയിലെ വീട്ടിലും കണ്ടല സർവീസ് സഹകരണ ബാങ്കിന്റെ മാർനല്ലൂർ ശാഖയിലും പരിശോധന നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത